നമസ്കാരം. പൊതുജനങ്ങളുടെ പരാതികൾക്ക് അടിയന്തര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രഖ്യാപിച്ച സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്ത് ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ചു. ആദ്യ ദിവസം ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ പരാതി പരിഹാര അദാലത്താണ് സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആകെ ലഭിച്ചത് 9500 പരാതികൾ. ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ മാത്രം 3200 പരാതികളാണ് ലഭിച്ചത്. മന്ത്രി ജി സുധാകരൻ, മന്ത്രി തോമസ് ഐസക്, മന്ത്രി പി തിലോത്തമൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ കുട്ടനാട് മണ്ഡലങ്ങളിലെ പരാതി പരിഹാര അദാലത്ത് ചൊവ്വാഴ്ച എടത്തൊയിലും മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പരാതി പരിഹാര അദാലത്ത് ഫെബ്രുവരി 4 നടക്കും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1, 2, 4 തീയതികളിലായിട്ടാണ് ആലപ്പുഴ ജില്ലയുടെ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അദാലത്ത്. ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ അദാലത്ത് ആലപ്പുഴ ലജുനത്തൽ സ്കൂളിലാണ് നടക്കുന്നത്. മന്ത്രിമാരായ ജി സുധാകരൻ, തോമസ് ഐസക്, പി തിലോത്തമൻ എന്നിവർ അദാലത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, വൈസ് പ്രസിഡന്റ് ദലീമ ജോജോ, നഗരസഭാ അധ്യക്ഷ സൗമ്യ രാജ, കളക്ടർ അലക്സാണ്ടർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പരാതികളാണ് ആദ്യം പരിഗണിക്കുന്നത്. മന്ത്രിമാരുടെ പരിശോധനയ്ക്ക് ശേഷം 25,000 രൂപ വരെയുള്ള സഹായത്തിന് അനുവാദം നൽകും. ഇതുവരെ ഓൺലൈനായി ലഭിച്ചത് 9200 പരാതികൾ. പരാതികളെല്ലാം തന്നെ കളക്ട്രേറ്റിൽ ക്രോഡീകരിച്ച ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. വകുപ്പുകൾ ഈ പരാതി പരിഹരിച്ച് റിപ്പോർട്ട് നൽകും. കോവിഡ് മാനദണ്ഡങ്ങൾ പരമാവധി പാലിച്ചാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കളക്ടർ എ അലക്സാണ്ടർ, ചേർത്തല തഹസിൽദാർ ആറുഷ, അമ്പലപ്പുഴ തഹസിൽദാർ പ്രീത പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കുട്ടനാട് ചെങ്ങന്നൂർ താലൂക്കുകളിലെ അദാലത്ത് ഫെബ്രുവരി 2 ചൊവ്വാഴ്ച എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലും കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അദാലത്ത് ഫെബ്രുവരി 4 ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. വിത്ത് മീഡിയ, ആലപ്പുഴ.